നമസ്കാരം തടി കുറയ്ക്കാൻ ചിലർ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറുണ്ട് ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അത് ആരോഗ്യപരമായ രീതിയിലുള്ള പ്രഭാത ഭക്ഷണം ഉറപ്പാക്കിയാൽ തീർച്ചയായും തടി എളുപ്പം കുറയ്ക്കാം എന്നാൽ ആരോഗ്യകരമെന്ന് കരുതി നമ്മൾ പ്രാതലിന് ഉൾപ്പെടുത്തുന്ന ചില ഭക്ഷണങ്ങൾ തടി കൂടാനും കാരണമായേക്കാം പ്രാതലിൽ നിന്നും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാത്രമല്ല ഏതൊക്കെ ഭക്ഷണങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടതെന്നും വിശദമായി തന്നെ നോക്കാം പേശികളുടെ ബലത്തിന് അത്യന്താപേക്ഷിതമാണ് പ്രോട്ടീൻ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഇല്ലാത്ത പ്രഭാത ഭക്ഷണം കഴിക്കരുത് അതുപോലെ പ്രോട്ടീൻ വയറിന് പൂർണത നൽകാനും സഹായിക്കുന്നുണ്ട് ശരീരത്തിൽ കൃത്യമായ അളവിൽ പ്രോട്ടീൻ എത്തിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിശപ്പ് അനുഭവപ്പെടും ഇത് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് അമിതമായി കഴിക്കുന്നതിലേക്ക് നയിക്കും അതിനാൽ മുട്ട ഗ്രീക്ക് കോട്ടേജ് ചീസ് പോലുള്ള ഭക്ഷണങ്ങൾ അതിരാവിലെ കഴിക്കാവുന്നതാണ് ചീര പഴങ്ങൾ നട്ട്സ് വെണ്ണ എന്നിവ കൊണ്ടുള്ള സ്മൂത്തികളും കഴിക്കുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കാപ്പി കുടിച്ച് തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവരും എന്നാൽ വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കൂടാതെ കൊഴുപ്പടിയാനും കാരണമാകും അതിനാൽ കാപ്പി തനിച്ചു കുടിക്കാതെ അവയ്ക്കാരുടെ ടോസ്റ്റ് അല്ലെങ്കിൽ ഓട്സ് പോലുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കാവുന്നതാണ് മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് തടി കൂടുന്നതിന് കാരണമാകും അതിനാൽ ഓട്സിൽ പഴങ്ങൾ നട്ട്സും ചേർത്ത് കഴിക്കാവുന്നതാണ് സരസഫലങ്ങൾ ഗ്രീക്ക് യോഗർട്ട് എന്നിവയെല്ലാം പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രോട്ടീനൊപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം വയറ് നിറഞ്ഞിരിക്കാൻ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും സഹായിക്കുന്നുണ്ട് ഫൈബർ കുറഞ്ഞാൽ അമിതമായ വിശപ്പ് തോന്നും അതിനാൽ പ്രഭാത ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ഓട്സ് പഴങ്ങൾ ആപ്പിൾ സരസഫലങ്ങൾ ചീര ഓംലറ്റ് എന്നിവ ഉൾപ്പെടുത്താം ജ്യൂസ് കഴിക്കുന്നത് ഒട്ടും ആരോഗ്യകരമല്ല ശരീരഭാരം കുറയ്ക്കുമ്പോൾ ഏറ്റവും ആവശ്യമായ പോഷകങ്ങളും പ്രോട്ടീനും നഷ്ടപ്പെടാൻ ഇത് കാരണമാകും അതിനാൽ ജ്യൂസിന് പകരം ഫൈബറും മറ്റ് പോഷകങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാവുന്നതാണ് മതിയായ അളവിൽ പച്ചക്കറികളും പഴങ്ങളും ഡയറ്റിന്റെ ഭാഗമാക്കാവുന്നതാണ് നെയ്യ് ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് സാധാരണ പശുവിൻ നെയ്യാണ് ഉപയോഗിക്കാറുള്ളത് എരുമയുടെ നെയ്യ് ഉപയോഗിക്കുന്നവരുമുണ്ട് പശു നെയ്യെ ദഹനം എളുപ്പമാക്കാൻ സഹായകമാണ് ഇത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും എ ഡി ഇ കെ തുടങ്ങിയ സുപ്രധാന വിറ്റാമിനുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് പ്രോട്ടീൻ്റെയും കാൽസ്യത്തിന്റെയും ഉയർന്ന ഉള്ളടക്കവും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പേശികളുടെ നിർമ്മാണത്തിനും അസ്ഥികളുടെ ബലത്തിനും ഗുണം ചെയ്യും എന്നിരുന്നാലും പശുവിൻ നെയ്യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദഹിപ്പിക്കാൻ പ്രയാസമുള്ളതിനാൽ ഉദാസീനമായ ജീവിതശൈലിയുള്ള ആളുകൾക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഗുണം ചെയ്യില്ല